ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ഡൗട്ടാണ് കേട്ടോ. സീതപ്പഴത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം. അപ്പോൾ ആദ്യം സീതപ്പഴം എന്ന് പറയുന്ന ഈ പ്ലാന്റ് നമുക്ക് കുറച്ച് സ്ഥലമുള്ളവർക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ വെച്ച് പിടിപ്പിക്കാം. ഒരു നല്ലൊരു പഴവർഗ്ഗ ചെടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കസ്റ്റേർഡ് ആപ്പിൾ. പിന്നെ ആത്തച്ചക്ക എന്നാണ് എൻ്റെ നാട്ടിൽ ചേർത്തല ഇതിന് പറയുന്നത്. അവിടെയൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഇതിനെന്താണ് പറയുന്നത് എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പൂവിട്ടൊരു 4-5 മാസം കൊണ്ട് തന്നെ ഇത് പഴുത്ത് കിട്ടും. നമ്മൾ മരത്തിൽ കിടന്ന് തന്നെ പഴുത്ത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ഇതാണ്, സീതപ്പഴത്തിൻ്റെ കായ ചെറുപ്പത്തിലെ തന്നെ കറുത്തു പോകുന്നു, അത് പാകമായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് പല കാരണങ്ങൾ മൂലം ഇങ്ങനെ ഒരു ഇഷ്യൂ വരാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വളത്തിൻ്റെ അഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് വളം ചെയ്യുക, ജൈവവളങ്ങൾ ചെയ്യുക. അതായത് നമ്മൾ ചാണകപ്പൊടി, കോഴിക്കാഷ്ടം അതുപോലുള്ള വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാഴിയുടെയും മറ്റ് കീടങ്ങളുടെയും ഒക്കെ ആക്രമണം മൂലവും ഇതേപോലെ തന്നെ സംഭവിക്കാം. കായ കറുത്ത് പോവുക, ചെറുതായി പോവുക, ചെറുതിലേ തന്നെ കൊഴിഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പേരയിലും നമ്മൾ ഇതേപോലെ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ടല്ലേ. പേരയ്ക്കയൊക്കെ നമ്മളൊരു കവർ കൊണ്ട് ഒന്ന് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സീതപ്പഴത്തിലും നമ്മളൊരു കവർ കൊണ്ട് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ കായീച്ചകളുടെയും ചാഴിയുടെയും ഒക്കെ ആക്രമണം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കായൊക്കെ നല്ല വലിപ്പത്തിൽ മൂത്ത് പഴുത്ത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കൊക്കോയുടെയൊക്കെ ഇളം കായകളൊക്കെ കറുത്തു പോവുക. അതായത് നമ്മുടെ ഈ സീതപ്പഴത്തിലും അതേപോലെ തന്നെ കായകൾ ചെറുപ്പത്തിലെ തന്നെ കറുത്തു പോവാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഒരു കാരണം കുമിൾ രോഗം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കുമിൾ രോഗമാണെങ്കിൽ അത് തടയാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ വർഷത്തിൽ 2 തവണ നമ്മൾ ട്രൈക്കോഡോർമ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ അത് ചാണകമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കായകൾ വിരിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ സ്യൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുമിൾ ബാധ തടയാനായിട്ടും അതേപോലെ തന്നെ കായകളൊക്കെ നല്ലതായിട്ട് പഴുത്ത് പാകമായി കിട്ടാനായിട്ടും അത് സഹായിക്കുന്നതാണ്. പിന്നെ പ്രൂണിങ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്ക് പൂവിടുന്ന സമയം മാർച്ച് മുതൽ ഓഗസ്റ്റ് ആ ഒരു സമയത്താണ്. ഓഗസ്റ്റ് നവംബർ ആകുമ്പോൾ ഒരു ഫ്രൂട്ട് സീസണാണ്, മെയിനായിട്ടുള്ള ഫ്രൂട്ട് സീസണാണ്. അപ്പോൾ അതിന് ശേഷം കായകളൊക്കെ പറിച്ചതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് മൂലം നന്നായിട്ട് പുതിയ ചിനപ്പുകളൊക്കെ വരാനായിട്ടും അടുത്ത വർഷം കൂടുതൽ കായ് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടായതുകൊണ്ട് തന്നെ വിപണി മൂല്യമുള്ള ഒരു പഴവർഗ്ഗ ചെടിയാണിത്. സീതപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ധാരാളം വൈറ്റമിൻ സി ഉള്ള ഒരു ഫ്രൂട്ടാണ്. ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബി പി എ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. ഇതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെയാണ് അതിന് സഹായിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കും. നമ്മുടെ കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ള ഒന്നാണ് സീതപ്പഴം. നമ്മുടെ സാധാരണ നമുക്ക് അതിൻ്റെ മൂത്ത് പഴുത്ത കായിൽ നിന്നുള്ള വിത്ത് നമ്മൾ പാകിക്കഴിഞ്ഞാൽ അത് കിളുത്ത് കിട്ടും. അത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കായകൾ ഒരു 3 വർഷം കൊണ്ടൊക്കെ തന്നെ കായകൾ ഉണ്ടാകും. ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ കായകളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്നും ഇപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകൾ നമുക്ക് പല പല വെറൈറ്റികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ അടുത്ത് ഒരു നഴ്സറി പോയപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റൊക്കെ തിരക്കിയായിരുന്നു. അപ്പോൾ സീതപ്പഴം ഗ്രീനിൻ്റെ റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് 200 രൂപയാണ്. അതുപോലെ തന്നെ സീഡ്ലെസ്സിന് 350 രൂപ വരുന്നുണ്ട്. അതേപോലെ തന്നെ സീതപ്പഴം റെഡ് ഗ്രാഫ്റ്റഡിന് 350 രൂപ. അതുപോലെ തന്നെ സീതപ്പഴം NMK1 Gold ഗ്രാഫ്റ്റിന് 475 രൂപയൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൈസ് കേട്ടോ. അപ്പോൾ ഈ പ്രൈസ് നിങ്ങൾ വീഡിയോ കുറേ നാൾ കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഇതേ പ്രൈസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് റേറ്റ് ചെയ്യാനൊന്ന് പറഞ്ഞതേ ഉള്ളേ. ഇപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താനായിട്ട് കുറച്ചുകൂടി സൗകര്യം ആയിരിക്കും. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ സീതപ്പഴം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതിന് നൽകുന്ന വളം, ഇതിന് കായകൾ ഉണ്ടാകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കൃഷിലോകം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.